സഫം എന്താ പരിപാടി? നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. അധികം ബോർഡ് ഷോർട്ട് ആവാനാണ് ചാൻസ്. ആദ്യമായിട്ട് ഒരു ഐഫോൺ അയക്കുന്ന ആള് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് ഐഫോണ് എല്ലാ ഐഫോണും നോക്കുമ്പോഴും അതിൻ്റെ ഡിസ്പ്ലേ ടച്ച് സ്ലിപ്പ് കട്ടാതെ നോക്കണം. അതിനിപ്പോൾ ഏത് മോഡലാണെന്ന് വെച്ചാൽ ആ മോഡൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് നോക്കുക. ഓപ്പൺ ചെയ്യുന്ന വീഡിയോ സ്ലിപ്പ് എവിടെ വരുന്നത് നോക്കുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതിനി ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഫോണിൻ്റെ ബാറ്ററി കണക്ടറിൽ അനലോഗ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഷോർട്ട് ഉണ്ടോ? ഓ ഉണ്ട് ഉണ്ട്, ഷോർട്ട് കാണിക്കുന്നു. രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ബോർഡ്. ഈ കാണുന്നതാണ് 13 Pro Max ബോർഡ്. സാൻഡ്വിച്ച് ടൈപ്പാണ് വരുന്നത്. ഐഫോൺ എക്സിന്റെ മോഡൽക്ക് എല്ലാ മോഡലും സാൻഡ്വിച്ച് ടൈപ്പ് തന്നെയാണ് വരുന്നത്. നമ്മളത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ചെക്ക് ചെയ്യാൻ. ഏത് ഐ സി ആണ്, ഏത് കമ്പോണൻ്റാണ് ഷോർട്ട് ഉള്ളത് നോക്കണം. അപ്പോൾ നമ്മളത് ഹീറ്ററിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പർ ലെയർ റിമൂവ് ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ തെർമൽ ക്യാമറ വെച്ചിട്ട് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചാർജിംഗ് ഐസ് കൂടുതലായിട്ട് ഹീറ്റ് ആവുന്നതാണ് ഇവിടെ. അപ്പോൾ ചാർജിംഗ് ഐസ് ഷോർട്ട് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആ ചാർജിംഗ് ഐസ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബോർഡിൻ്റെ ഷോർട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വേറൊരു സ്പെയർ ബോർഡിൽ നിന്ന് ഒറിജിനൽ ചാർജിംഗ് ഐസി തന്നെ നമ്മളതിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ടൊക്കെ പോയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ രണ്ട് ലെയർ സെപ്പറേറ്റ് ചെയ്യുന്നല്ലോ. അപ്പോൾ നമ്മൾ ഒരു ലെയർ റീബോൾ ചെയ്തിട്ട് പോയതുപോലെ തന്നെ ലെയറുകൾ തമ്മിൽ ഫിക്സ് ചെയ്യാൻ പോകണം. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണ് വീണ്ടും വർക്കിംഗ് കണ്ടീഷനായി മാറും. അപ്പോൾ നമുക്കിനി തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം അല്ലേ, വർക്ക് ആയോ ഇല്ലയോ എന്നുള്ളത്. എത്ര ഡെഡ് ആയിരുന്നല്ലോ ഒന്ന് നോക്കോ. ആ ലോഗ് വന്നിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ. ഫോൺ ബൂട്ടിങ്ങിലാണ് നോക്കാവുന്നത്. അപ്പം ഇതുപോലെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. പാസ്വേഡ് കിട്ടിയിട്ട് നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സർവീസോ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെൽഫോണിക്സ് കാലിക്കറ്റ് മൗറൂർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് കോഴിക്കോട്.